നമസ്കാരം, എല്ലാവർക്കും ചിന്തൻ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ബിജെപി സർക്കാർ സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനിടയിലും സ്വിസ് ബാങ്കിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപത്തിൽ വൻ കുതിപ്പ്. കുറച്ചു വർഷങ്ങളായി കുറഞ്ഞു വന്നിരുന്ന തുകയാണ് 2020 വൻ തോതിൽ വർദ്ധിച്ചത്. ഇന്ത്യൻ ആസ്ഥാനമായുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും മറ്റും സ്വിസ് ബാങ്കുകളിലെ തുക 2020 2.55 ബില്യൺ സ്വിസ് ഫ്രാങ്ക് ആയി, അഥവാ ഇന്ത്യൻ രൂപ 20,700 കോടിയിൽ അധികമായി കുതിച്ചുയർന്നു. നിക്ഷേപങ്ങളുടെയും സമാന ഫണ്ടുകളുടെയും ഇനത്തിലാണ് കുതിപ്പുണ്ടായിരിക്കുന്നതെന്ന് സ്വിറ്റ്സർലൻഡിലെ സെൻട്രൽ ബാങ്ക് വാർഷിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 13 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ വർധനമാണിത്. 2019 അവസാനത്തോടെ 899 ദശലക്ഷം സ്വിസ് ഫ്രാങ്ക് ഉണ്ടായിരുന്നു. 2006 റെക്കോർഡ് ഉയരത്തിൽ 6.5 ബില്യൺ സ്വിസ് ഫ്രാങ്കായി ഉയർന്നിരുന്നു. അതിനുശേഷം സ്വിസ് നാഷണൽ ബാങ്ക് കണക്കുകൾ പ്രകാരം 2011 2013 2017 എന്നിവയുൾപ്പെടെ ഏതാനും വർഷങ്ങളൊഴികെ താഴേക്ക് പോയിരുന്നു. സ്വിസ് ബാങ്കിൽ ഇന്ത്യക്കാർ കൈവശം വെച്ചിരിക്കുന്ന കള്ളപ്പണത്തിന്റെ അളവ് ഇതിൽ സൂചിപ്പിക്കുന്നില്ല. അതേസമയം സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാണ് എന്ന് ഇന്ത്യക്കാർ കരുതുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഇന്ത്യക്കാരുടെ കൈവശമുള്ള സ്വത്തുക്കൾ കള്ളപ്പണമായി കണക്കാക്കാനാവില്ല എന്നാണ് അധികൃതരുടെ വാദം. സ്വിസ് ബാങ്കിൽ വിദേശ നിക്ഷേപകരിൽ $377 ബില്യൺ UK ഒന്നാം സ്ഥാനത്ത്, US രണ്ടാം സ്ഥാനത്താണുള്ളത്. ഈ രണ്ട് രാജ്യങ്ങളാണ് 100 ബില്യണിലേറെ ഫണ്ടുള്ളവർ. ഇന്ത്യ 51 സ്ഥാനത്താണ്. ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ ചൈനയ്ക്കും റഷ്യയ്ക്കും താഴെയാണെങ്കിലും സൗത്ത് ആഫ്രിക്കയ്ക്കും ബ്രസീലിനും മുകളിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.